ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ് സ്റ്റിക് കിച്ചൺ. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൽ ഞാൻ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ചിക്കൻ്റെ സാൻഡ്വിച്ച് ഉണ്ട്, വെജ് സാൻഡ്വിച്ച് ഉണ്ട്, എഗ് സാൻഡ്വിച്ച് ഉണ്ട്. ഇത് ഞാനുണ്ടായിരിക്കുന്നത് ബീഫ് കൊണ്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആൾക്കാർക്കനുസരിച്ച് ബ്രെഡ് കൂട്ടാവുന്നതാണ്. പിന്നെ നമുക്കിതിക്ക് വേണ്ടത് മയണൈസാണ്. നമ്മുടെ വെളുത്തുള്ളി മയണൈസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഹോം മെയ്ഡാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യമായ ബീഫ് വേവിച്ച് ഇതുപോലെ പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത്, ക്യാപ്സിക്കോ ചെറുതായി അരിഞ്ഞത്, സവോള ചെറുതായി അരിഞ്ഞത്. ഇനി വെജിറ്റബിൾസ് വേണേൽ നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് സവോള ചേർത്തിട്ട് കൊടുക്കുക. പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ചെറുതായി അരിയാം, ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ അത് സെറ്റായി കിട്ടാൻ പാടായിരിക്കും. ഇനി ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ബീഫ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മയണൈസ് ഒരു 4 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മയണൈസ് ഇഷ്ടം കൂടുതലുള്ളവർക്ക് ഇത് മയണൈസ് കൂടുതൽ ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറാണ് ഇട്ടിരിക്കുന്നത്. എരിവ് ഇഷ്ടമുള്ളവർക്ക് അതും കൂടുതൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി വേണമെങ്കിൽ ഇതിലേക്ക് മസാല ചേർക്കാം. പക്ഷേ നമ്മളൊത്തിരി മസാല ചേർക്കുമ്പം ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. സ്പൈസി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് മസാല വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അല്പം മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇതിലേക്ക് ഇച്ചിരി സ്പൈസി ആക്കി എടുക്കാവുന്നതാണ്. പക്ഷേ ഇതിങ്ങനെ കഴിക്കുന്നതാവും കൂടുതൽ ടേസ്റ്റ്. ഇനി വെജിറ്റബിൾസ് പച്ച കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേവിച്ച് വേണമെങ്കിലും സാൻഡ്വിച്ച് ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതിനകത്ത് മയണൈസ് കൂടുതൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് കൂടുതൽ മയണൈസ് ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ മയണൈസ് ഇട്ടതിന് ശേഷം ഇതൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ അകത്ത് വെക്കാനുള്ള വെജിറ്റബിൾസ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാന് വെച്ചിട്ട് ബ്രെഡ് രണ്ട് വശം ഒന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കുക. നല്ലോണം ചൂടാക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ശേഷം അത് നമുക്കിതുപോലെ വെച്ചിട്ട് ബ്രെഡിൻ്റെ രണ്ട് സൈഡിലും ബട്ടർ തേക്കുക. ബട്ടറാണ് ഞാനിതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിന് ബട്ടർ ആവശ്യമുണ്ട്. ഇനി ബട്ടർ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ ബട്ടർ ഉണ്ടെങ്കിൽ ഇതിന് ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കിതുപോലെ രണ്ട് വശത്തും നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. പുറത്തോട്ടൊന്നും പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ബ്രെഡ് നമ്മൾ ചൂടാക്കിയെടുക്കണം. ഇനി മുകളിൽ വയ്ക്കുന്ന ബ്രെഡിൻ്റെ രണ്ട് വശം ഇതുപോലെ ഒന്ന് ബട്ടർ തേച്ച് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കാം. അതിനുശേഷം ബ്രെഡൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ശം ഇതുപോലെ ഒരു അടപ്പെടുത്തിട്ട് നമുക്കിതൊന്ന് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടെ തിരിച്ചിട്ട് നമുക്കൊന്നും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബ്രെഡ് ഏകദേശം ഈ ഒരു രീതിയിൽ രണ്ടും പാടെ നന്നായിട്ടൊന്ന് കൂടി നിൽക്കും. വെജിറ്റബിൾസ് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സായി നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നല്ല ക്രിസ്പി ആയിട്ട് നല്ല നമുക്ക് കട്ട് ചെയ്യാനൊക്കെ നല്ല ഈസി ആയിട്ട് ഈ ബ്രെഡ് കിട്ടും. ഇനി നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഉള്ളിൽ നല്ലതായി നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.